गुड इवनिंग, गुड आफ्टरनून मैम, गुड आफ्टरनून, गुड आफ्टरनून मैम, गुड इवनिंग मैम, गुड आफ्टरनून. या दो नीला. गुड आफ्टरनून, गुड आफ्टरनून मैम, गुड आफ्टरनून. ഓക്കെ, പ്രയർ ചെയ്യാം. നല്ല വാക്ക് ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നുമെന്റെ നാവിലായി വന്നിടണം, നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാക്കണം, നിത്യനായ ചിപ്രകാശ രൂപനെ വണങ്ങണം, നേർവഴികൾ കാട്ടിടുന്ന പാദം ഓർക്കണം, ആപദാബ്ജം തന്നിലായി ദാനമിച്ചിടട്ടെ ഞാൻ. മക്കളെ, ഇത്രയും നാളായിട്ടും നിങ്ങൾക്ക് ഇത് റെക്കോർഡ് ചെയ്യുന്ന ഒരു സാധനമാണെന്നോ, നിങ്ങൾക്ക് യാതൊരു ഇത് വെറുതെ എന്തോരം നിങ്ങൾക്ക് അവിടുന്ന് സൗണ്ട് വേറെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് മ്യൂട്ട് ചെയ്യാൻ പോലും നിങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ലേ? ചില കുഞ്ഞുങ്ങള് കൂവുന്നു, ചില പാരന്റ്സ് സംസാരിച്ചോണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അവിടെ സംസാരിക്കുക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇത് മ്യൂട്ട് ചെയ്തൂടെ? നിങ്ങക്ക് എല്ലാ പ്രാവശ്യവും ഇതിങ്ങനെ പറയണോ? നമ്മളൊരു പ്രെയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രെയർ അല്ല കേൾക്കുന്നത്, അതിലും കൂടുതൽ വേറെ സൗണ്ടുകളാണ് കേൾക്കുന്നത്. എല്ലാരും മ്യൂട്ട് ചെയ്തേ. പ്രെയറിന്റെ സമയത്ത് ഓണാക്കാൻ പറയുമ്പോ ബാക്കി ആ ഞാനിപ്പോ ചെയ്യുന്ന മക്കളെ, നിങ്ങളുടെ വീട്ടില് വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ പ്രെയറിന്റെ സമയമാണെങ്കിൽ നിങ്ങൾ അത് മ്യൂട്ട് ചെയ്യാം. ഭദ്ര, അവിടെ എന്റെ വർത്താനം പറയുന്നേ? ഞാൻ പറഞ്ഞില്ലേ മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ? മക്കളെ, എല്ലാരും ശ്രദ്ധിക്കുക, ഞാനൊരു കാര്യം പറയാണ്. ഇതിപ്പോ ഇത്രയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു കുഴപ്പം ഉണ്ടായില്ല, എന്നാൽ പോലും ഞാൻ വീട്ടിലിരുന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. എനിക്ക് മഴയുടെ കുറച്ച് പ്രശ്നമുണ്ട്, അപ്പൊ എനിക്ക് സ്കൂളിൽ എത്താൻ പറ്റിയില്ല, വെള്ളത്തിന്റെയൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്. എന്തെങ്കിലും കാരണവശാൽ കറണ്ട് പോകുവാണെങ്കിൽ മക്കള് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിൽ നിന്ന് മീറ്റിംഗിൽ നിന്ന് നമ്മൾ സാധാരണ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോകുന്നത് പോലെ ലീവ് ചെയ്ത് പോകണം. അത് കഴിഞ്ഞിട്ട് ആദ്യേ മീറ്റിംഗിൽ കയറാൻ പാകത്തിന് റെഡി ആയിട്ട് നിൽക്കണം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടുതലൊന്നും സാധാരണ ഇവിടെ കറണ്ട് പോവാറില്ല. അപ്പൊ അങ്ങനെ വരുമ്പം ഞാൻ എനിക്ക് നിങ്ങളെ ആദ്യേ ഞാൻ നിങ്ങളെ മീറ്റിംഗിലേക്ക് ക്ലാസ്സിലേക്ക് കയറ്റാനേ പറ്റുള്ളൂ. ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഈ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ അഡ്മിനായി മാറും. പിന്നെ ഞാൻ എനിക്ക് കയറാൻ ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ കറണ്ട് പോവില്ല, അതെനിക്ക് ഉറപ്പാണ്. ഇത്രയും നേരമായിട്ടും കറണ്ട് പോയില്ല, നമ്മൾ എല്ലാ ക്ലാസ്സും നന്നായി തന്നെ ചെയ്തു. എന്തെങ്കിലും കാരണവശാൽ പോയാൽ മക്കൾ എന്ത് ചെയ്യണം? ക്ലാസ്സിൽ നിന്ന് നമ്മൾ ക്ലാസ് കഴിഞ്ഞു പോവാറുള്ളത് പോലെ നിങ്ങൾ എന്ത് ചെയ്ത് പോണം, എന്നിട്ട് തിരിച്ച് ക്ലാസ് കയറാൻ രീതിയിൽ വെയിറ്റിംഗ് റൂമിൽ നിങ്ങൾ നിൽക്കണം. അപ്പൊ മിസ്സിന് ക്ലാസ് കറണ്ട് വരുമ്പോ മിസ് ആദ്യം നിങ്ങളെ ക്ലാസ്സിലേക്ക് കയറ്റിക്കോളാം. മനസ്സിലായില്ലേ മക്കൾക്ക് ഇത്?
ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പഠിച്ചത്? ആ ഓക്കെ, എ ഐ എന്ന അക്ഷരം നമുക്ക് തന്ന ചിഹ്നങ്ങൾ അല്ലെ, അവര് നമുക്കൊരു കണ്ടീഷൻ ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് തന്നത്. എന്താണായിരുന്നു കണ്ടീഷൻ? ആദ്യം എഴുതണം അല്ലെ ചിഹ്നം. അവര് തരുന്ന സമ്മാനം അല്ലെങ്കിൽ അവര് തരുന്ന ചിഹ്നം എപ്പോഴെഴുതണം? അക്ഷരത്തിന് മുമ്പ് എഴുതണം. രുദ്രാക്ഷ് അവിടെ ഇരിക്കൂ, അക്ഷരത്തിന് മുമ്പ് രുദ്രാക്ഷ് അവിടെ ഇരുന്ന് പഠിക്കൂ, ഇരുന്ന് പഠിക്കൂ. എഴുന്നേറ്റ് നിൽക്കണ എന്താ നമ്മള് അത് പിന്നെ ഏത് ചിഹ്നമാണോ എ ഐ തരുന്ന ചിഹ്നങ്ങള് ഏത് സ്വരാക്ഷരത്തിനാണ് വ്യഞ്ജനാക്ഷരത്തിനാണ് ഉപയോഗിക്കേണ്ടത്, ആ വ്യഞ്ജനാക്ഷരത്തിന് മുമ്പ് എഴുതണം എന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മളുടെ അടുത്തേക്ക് വരുന്നത് ആരാ? AI. ഇവര് രണ്ടു പേരും ഇന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഉണ്ട് അവർ, ഓൾറെഡി നമ്മുടെ അടുത്ത് ഉണ്ട് അവർ അല്ലെ. അപ്പം എ കൊണ്ടുവരാത്ത കൊണ്ട് ഐ പറഞ്ഞു, നീ എന്റെ എനിക്ക് ഓൾറെഡി ഉള്ള സമ്മാനം തന്നെ നീ എടുത്തോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഐ എഴുതുമ്പോ എഴുതുന്ന അതേ പുള്ളിയാണ് നമ്മള് എ എന്ന ചിഹ്നത്തിനും എഴുതിയത്. അങ്ങനെ നമ്മൾ എവിടെ, അവിടെ, ഇവിടെ, തേ, താത്താ, തീത്തി, തൂത്തു, തേ അല്ലെ, കാക്കാ, കീക്കി, കൂക്കു, കൃക്കെ എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് എ എന്ന ചിഹ്നം കെട്ടുപുള്ളി എന്നാണ് അതിന് പറയുക. മിസ് ഇതൊന്ന് ഷെയർ ചെയ്യുവാണ്, ഞാൻ എന്റെ സ്ക്രീൻ കാണിച്ചു തരാം. മിസ്സിനെ എഴുതാൻ പറ്റിയില്ലെങ്കിലും മിസ് കാണിച്ചു തരാം. നമ്മളുടെ പുസ്തകത്തിലാണ്, പുസ്തകത്തിലെ പാഠം 13 ഇതിൻ്റെ അകത്തുള്ളത്. അതില് കെട്ടുപുള്ളി ഉണ്ട്. കെട്ടുപുള്ളി എന്താണുള്ളത്? കെട്ടുപുള്ളി എന്ന ചിഹ്നം കെട്ടുപുള്ളി തരുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് നോക്കൂ, എന്തോ മാം കമ്പ്യൂട്ടറിലോ? അതെന്നെ മിസ് സ്കൂളിൽ ഇല്ലല്ലോ, എന്തോ ചെയ്യാനാ അല്ലേ. കണ്ടോ, എന്ന അക്ഷരം നമുക്ക് തന്നത് ഒരു ഒരു കള്ളിയില് കണ്ടോ മക്കള്? ഒരു കള്ളിയുടെ അകത്ത് കണ്ടോ? കണ്ടോ, മേളിലും താഴെയും രണ്ട് കെട്ടുണ്ട്. അതിന്റെ പറയുന്നതാണ് കെട്ടുവള്ളി. കെട്ടു ഓക്കെ, കെട്ടുപുള്ളി. കെട്ടുപുള്ളി എന്താണ് അതിന്റെ പേര്? കെട്ടുപുള്ളി. അപ്പം നമുക്ക് എന്താ ഉച്ചാരണം കിട്ടുക? ഏ എന്നുള്ള ഉച്ചാരണം കിട്ടും. അപ്പം കാ കാ കീ കീ കൂ കൂ കൃ കെ കേ കേ എന്ന് നമുക്ക് കിട്ടും. തേ കേ വച്ചിട്ട് കേരം, കേരം എന്ന് പറഞ്ഞ തെങ്ങ് എന്നാണ്. കേരം, കേരളം, പേന, ഇതെല്ലാം ഈ ചിഹ്നം വച്ചിട്ടാണ്, ഈ കെട്ടുപുള്ളി വച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോഴാണ് ഏതും കൂടി തന്നു കഴിഞ്ഞപ്പം ഐ, ഇവര് മൂന്ന് പേരും കൂടിയല്ലേ വന്നേ. അപ്പൊ ഐ പറഞ്ഞു, എന്റെ കയ്യിലുള്ള ഒരു പുള്ളി ഞാൻ ആർക്ക് കൊടുത്തു? എയ്ക്ക് കൊടുത്തു അല്ലെ. എങ്കിലും ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, എന്റെ കയ്യിലുള്ള പുള്ളി രണ്ടെണ്ണം ഞാൻ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് കൊടുക്കാൻ പോകുവാണ്. രണ്ടെണ്ണം, എത്രണ്ണം കൊടുക്കും? രണ്ടെണ്ണം. ഒരു ഐ എന്ന അക്ഷരം പുള്ളി രണ്ടെണ്ണമാണ് നമുക്ക് തന്നത്. അങ്ങനെ നമ്മള് കൈ, തൈ, പൈ, മൈ എന്നൊക്കെ എഴുതാൻ പഠിക്കുന്നത്. ഐ ഐ ഐ എന്ന് രണ്ടെണ്ണം എഴുതുമ്പോൾ ഏതിന്? അക്ഷരങ്ങൾക്ക്, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾക്ക് മുമ്പില് ഐയുടെ പുള്ളി രണ്ടെണ്ണം എഴുതണം. രണ്ടെണ്ണം നമുക്ക് തന്നു, വ്യഞ്ജനാക്ഷരങ്ങൾക്ക് രണ്ടെണ്ണം തന്നു.
ആ രണ്ടെണ്ണം എഴുതുമ്പോൾ ഐ എന്ന ഉച്ചാരണം നമുക്ക് കിട്ടും. ഏതാണ്? ഞാനിപ്പോ ബോർഡ് ഷെയറിങ് മാറ്റി മോനെ, ഇതേ കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, കണ്ടോ? ദേ ഈ ഐയുടെ താഴെ രണ്ട് പുള്ളി ഇട്ടിട്ടുണ്ട്, കണ്ടോ? ഐയുടെ താഴെ എത്ര ഇട്ടിട്ടുണ്ട്? രണ്ട് പുള്ളിയാണ് ഇട്ടിരിക്കണേ. ഐയുടെ താഴെ രണ്ട് പുള്ളി. നോക്കൂ നോക്കൂ, നമ്മൾ ഇന്ന് എയുടെ താഴെ ഏണി എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഏണി മക്കള് കണ്ടോ? ഏണി എന്ന് കൊടുത്തേക്കണേ. മക്കളുടെ വീട്ടിലുണ്ടോ ഏണി? എണിയുണ്ടോ? എണി നമ്മൾ എന്തിനാ ഉപയോഗിക്കൂ? ഏണി, ഏണി, ഏലം, പേന, മൂന്ന് വാക്കുകൾ കൊടുത്തേക്കണു. അത് രണ്ടെണ്ണം എ വച്ചിട്ട് ഒരെണ്ണം എയുടെ ചിഹ്നം വെച്ചിട്ട്, കണ്ടോ? ഏണി, ഏലം, പേന. അതിലെ ഏണി നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നേ? നിങ്ങക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം ഏണി എന്തിനൊക്കെ ഉള്ളെന്ന്? അവിടെ ഒരു അമ്മ പറയുന്നു, അവിടെ മ്യൂട്ട് ചെയ്തേ. മക്കളെ, അവിടെ ഏത് പാരന്റ്സ് അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഏണി, ഏലം, പേന. ഏണി നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നേ? മക്കൾക്ക് കേറാൻ ഉപയോഗിക്കും അല്ലെ. നമ്മളെ ഒരു എന്തെങ്കിലും നമുക്ക് എത്താനുണ്ടെങ്കിൽ ഏണി കയറി നമ്മളെ ചെയ്യും. പെയിന്റ് ഒക്കെ അടിക്കണമെങ്കിൽ ഏണിയുടെ മേളിൽ കയറി മേളിലൊക്കെ പെയിന്റ് അടിക്കും അല്ലെ. മേളിൽ നിന്ന് എന്തെങ്കിലും സാധനം എടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ഏണി വെച്ച് കയറും. മക്കളെ ഒന്ന് മ്യൂട്ട് ചെയ്തേ, എല്ലാരും മ്യൂട്ട് ചെയ്തേ. ഒരാളൊരു കാര്യം പറഞ്ഞാ പിന്നെ എല്ലാവരുടെയും വീട്ടിലുണ്ട് എന്ന് പറയുന്ന കഥയായി. പിന്നെ നിങ്ങള് സംസാരിച്ച ഞാൻ സംസാരിക്കില്ല, ആരെങ്കിലും ഒരാള് സംസാരിച്ചാ മതി. മക്കളെ മിണ്ടാണ്ടിരിക്കും ആഗ്. അഞ്ജലീന, അത് കഴിഞ്ഞപ്പോൾ ഏലം എന്ന് പഠിച്ചു നമ്മൾ. ഏലം എന്ന് പറഞ്ഞാല് ഒരു ചെടിയാണ്. ആ ഏലത്തിൽ നിന്ന് കിട്ടുന്ന കായയാണ് ഏലക്കായ. എന്തിനാ ഉപയോഗിക്കുക ഏലക്കായ? എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ ഏലക്കായ. പായസത്തിൽ ഇങ്ങനെ പൊടിച്ചിടും അമ്മ. അമ്മ പായസം, സേമിയ പായസം വച്ചു കഴിഞ്ഞാൽ ഏലക്കയും കൂടി പൊടിച്ചിട്ട് കഴിഞ്ഞെങ്കിലേ എന്റെ സ്വാദ് വരുള്ളൂ അല്ലേ. അതിന്റെ മണം കേൾക്കുമ്പോഴാണ് ഊ നമുക്ക് പായസം കുടിക്കണം എന്ന് തോന്ന. പായസം വച്ചു, അമ്മ പായസം വച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിയണത് എങ്ങനെയാ? ഏലക്ക പൊടിച്ചിട്ടിട്ട് അതിന്റെ മണം കിട്ടും. എന്തോ പറയൂ. എന്താണ് ഏലക്ക പായസോ? ഏലക്ക പായസം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഏത് പായസം വെച്ചാലും ഏലക്ക പൊടിച്ചിടാൻ പറ്റും. അല്ലാണ്ട് ഏലക്ക കൊണ്ട് പായസം, ഏലക്ക കൊണ്ട് ചായ ഉണ്ടാക്കാം കേട്ടോ. ചായയിൽ ഇടാം, പിന്നെ അതും തേയില ഇട്ടിട്ടായിരിക്കും. മണം എല്ലാത്തിനും ട്രെയിനിൽ പോയപ്പോ കുടിച്ചിട്ടുണ്ട്. ഓക്കെ, കൊള്ളാം. അങ്ങനെ ഏലക്ക അല്ലേ നമ്മള് പായസത്തിലൊക്കെ പൊടിച്ച് അതിന്റെ മീപ്പറ ഇടുമ്പോഴാണ് അതിന്റെ സ്മെല്ല് വരിക. അതിന്റെ സ്മെല്ല് വരുമ്പോഴാണ് നമുക്ക് കുടിക്കണം എന്ന് തോന്നുന്നത്. അപ്പം ഏലം എന്ന് പറയുന്ന ചെടിയിൽ നിന്ന് കിട്ടുന്നതാണ് ഏലക്ക. തെങ്ങ എന്ന് പറയുന്ന മരത്തിൽ നിന്ന് നമുക്ക് തേങ്ങ കിട്ടും. മാവ് നിന്ന് നമുക്ക് എന്ത് കിട്ടും? മാങ്ങ കിട്ടും. മക്കളെ, തെങ്ങിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? മാവിൽ നിന്ന് കിട്ടുന്നത് തേങ്ങയാണോ?
ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് പേര് ആൻസർ പറയല്ലേ മക്കളെ. മാവിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? മാങ്ങ. വേണ്ട, ഒന്ന് മ്യൂട്ട് ചെയ്തേ, ആരും ആൻസർ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഇവിടെ മ്യൂട്ട് ചെയ്തോളൂ, എല്ലാരും മ്യൂട്ട് ചെയ്തോളൂ. അഞ്ജലീന മ്യൂട്ട് ചെയ്തേ. അവിടെ ഓഡിയോ മ്യൂട്ട്, വീഡിയോ അവിടെ ഓഫാക്കിയിട്ട് ഓഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ മക്കളെ, മാവിൽ നിന്ന് മാങ്ങ, തെങ്ങിൽ നിന്ന് തേങ്ങ, ഏലത്തിൽ നിന്ന് ഏലക്ക, ഇതെല്ലാം കിട്ടിട്ട്. അപ്പൊ പ്ലാവിൽ നിന്ന് എന്താ കിട്ടുക? പ്ലാങ്ങയോ ചക്ക. ആ പ്ലാവിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? നിങ്ങള് ചക്കപ്പുരാണം പറഞ്ഞോ, ഞാനിവിടെ മിണ്ടാണ്ടിരുന്നോ. അപ്പ നമ്മള് പഠിച്ചത് ഏണി, ഏലം, പേന എന്ന് പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഐ തന്ന ചിഹ്നം രണ്ട് പുള്ളി, ഇരട്ടപ്പുള്ളി. ഐ തന്ന ചിഹ്നം എന്താ? ഇരട്ടപ്പുള്ളി. ഈ ഇരട്ടപ്പുള്ളി വെച്ചിട്ട് നോക്കൂ, കൈത. ഏറ്റവും ആദ്യത്തെ ചിഹ്നം എന്താ? കൈത. കൈ കൈ കൈത എന്ന് പറഞ്ഞാല് ഒരു കുറ്റിച്ചെടിയാണ്, ഒരു നാട്ടിൻ പുറത്ത് വേലിക്കലൊക്കെ ഉള്ള ഒരു ചെടിയാണ് കൈത. അതില് മുള്ളുണ്ടാവും, സൈഡിലും നടുക്കും ഒക്കെ മുള്ളുണ്ടാകും, നല്ല നീട്ടം ഉണ്ടാവും അതിന്റെ ഇലക്ക്, നല്ല പച്ച കളറില്. ആ കൈത മന്ന അവിടെ ഇരുന്നേ നീ, പിന്നെ ആ വലിയ ഇലയില് മുറിച്ച് വെയിലത്ത് വെച്ചുണക്കി അതിന്റെ മുള്ള് കളഞ്ഞ് അതുകൊണ്ട് പ്രത്യേക തരം പായ, അതുകൊണ്ടുള്ള വട്ടികളൊക്കെ ഉണ്ടാക്കും കുറെ ആൾക്കാര്. കൈതോല പായ വിരിച്ച് പായേലി തിരി പൊന്നു വിരിച്ച് കാതുകുത്താനെപ്പവരും എന്റെ അമ്മാവന്മാരു പൊന്നോ. എന്നിട്ടൊരു പാട്ട് കേട്ടിട്ടില്ലേ, കൈതോല പായ, കൈതോലപ്പായ, കൈതയുടെ ഓല കൊണ്ട് പായ ഉണ്ടാക്കും. ചിലവരുടെയൊക്കെ വീട്ടിലുണ്ടാകാം അത്, മെത്തപ്പായ എന്നൊക്കെ പണ്ടുള്ളവര് പറയും. ഈ കൈതയ്ക്ക് പൂവുണ്ടാകും, പൂവ് ഭയങ്കര സ്മെല്ലാതെ. ആ ഈ പണ്ട് സ്പ്രേ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മുടെ അമ്മൂമ്മയുടെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടല്ലോ, ഈ കൈതപ്പൂ ഇങ്ങനെ നല്ല മഞ്ഞ കളറിൽ ഇരിക്കും കേട്ടോ, അത് ചെത്തി എടുത്തോണ്ട് വന്ന് പെട്ടിയുടെ അകത്ത്, അലമാരിയുടെ അകത്തൊക്കെ അതിന്റെ ഇതള് വയ്ക്കും. എപ്പോഴോ ആ അലമാരിയിലുള്ള എല്ലാ ഡ്രസ്സിന് കൈതപ്പൂവിന്റെ മണം വരും, ഭയങ്കര സ്മെല്ല. അത് കൊറേ നാള് നനച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സൊക്കെ, നമ്മളിപ്പോ ഇടുന്ന സ്പ്രേ ഒക്കെ നമ്മള് നനച്ചു കഴിഞ്ഞാൽ പോകും, അതിന്റെ മണമൊക്കെ പോകും അല്ലേ. പക്ഷെ കൈതപ്പൂവിന്റെ സ്മെല്ല് നമ്മൾ അലമാരി വെച്ചിട്ടാ നമ്മുടെ ഡ്രസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് നനയ്ക്കൊന്നും ആ സ്മെല്ല് പോവില്ലെന്നാ പറയണേ. നല്ല സ്മെല്ലായിരിക്കും അതിന്, കൈതപ്പൂവ് നല്ലതാണ്. അതാണ് കൈത. പിന്നെ കടത്തി നമ്മുടെ പൈനാപ്പിൾ ഇല്ലേ, പൈനാപ്പിളിന് ചിലവര് കൈതച്ചക്ക എന്ന് പറയും, കൈതച്ചക്ക എന്ന് പറയണവരുണ്ട് പൈനാപ്പിളിന്. അനന്തപത്മനാഭൻ അവിടെ എന്താ ചെയ്യണേ? അവിടെ ആരോടാ ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കണേ? പിന്നെ കൈത, അത് പൈനാപ്പിളാണ്, പൈനാപ്പിള്. പൈനാപ്പിളിന് കൈതച്ചക്ക എന്ന് പറയാറുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഏത് വാക്കാന്ന് നോക്കാം നമുക്ക്. തൈമാവ്. എന്താ കൊടുത്തേക്കണേ? തൈമാവ്. എന്താണ് തൈമാവ് എന്ന് പറഞ്ഞാല്? കുഞ്ഞി മാ, കുഞ്ഞി മാവിന്റെ തൈ, മാവിന്റെ അണ്ടി മുളച്ചുണ്ടായ കുഞ്ഞി തൈ. ആ തൈ നട്ടിട്ടാണ് നമ്മൾ വലിയ മാവൊക്കെ ഉണ്ടാക്കുന്നത്. വലിയ മാവൊക്കെ ഉണ്ടാക്കണത് ഈ കുഞ്ഞി തൈ നട്ടിട്ട. ആന്റോണിയോ നല്ലതാണ്, ആന്റോണിയോയുടെ ബനിയനൊക്കെ നന്നായിട്ടുണ്ട്, നന്നായി, ഒരു കുഴപ്പമില്ല, അവിടെ ഇരുന്നാ മതി. ആ പിന്നെ നല്ല ആ മാവിന്റെ തൈക്കാണ് മാ തൈമാവ് എന്ന് പറയുന്നത്. കുഞ്ഞി മാവിനാണ് ത
തൈമാവ് എന്ന് പറയണേ. ആരോടിന്റെ നല്ലതാണ്? എല്ലാരും ബനിയനെ തൊട്ട് നോക്കണോ. ഇനി മാറി മാറി അടുത്തത് മൈദാനം. എന്താ മൈദാനം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് അറിയാമോ? മൈദാനം കളിസ്ഥലം, പ്ലേ ഗ്രൗണ്ട് അല്ലേ. വലിയ കുറേ സ്ഥലം ഉണ്ടാവും. നമ്മുടെ അമ്പലങ്ങളുടെ പള്ളിയുടെ ഒക്കെ അടുത്ത് മൈതാനം ഉണ്ടാവും, സ്കൂളിൽ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവും. ഈ മൈതാനത്തായിരിക്കും മിക്കവാറും പെരുന്നാളിനൊക്കെ കടകൾ ഉണ്ടാവുകയും അടുപ്പിച്ചടുപ്പിച്ച് കടകൾ കെട്ട് പിന്നെ ഉത്സവങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. അത് പിന്നെ അവിടെ നമ്മൾ പല പല കളികൾ നടത്തും. മൈതാനത്ത് ഒരു ഒരു ഭാഗത്ത് ചിലവർ ക്രിക്കറ്റ് കളിക്കും, ചിലവർ ഫുട്ബോൾ കളിക്കും, ചിലവർ ഓടിക്കളിക്കും, അങ്ങനെ ബാഡ്മിന്റൺ കളിക്കും. വലിയ മൈതാനമൊക്കെ ആണെങ്കിൽ പല പല കളികൾ നടത്തും, പല പല കളികൾ നടത്തും മൈതാനത്ത്. പിന്നെ മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ ഒക്കെ നടത്തും. പണ്ടൊക്കെ ഇപ്പൊ നമുക്ക് കൊറോണ ഒക്കെ മാറിയാലേ ഇതൊക്കെ പറ്റത്തുള്ളൂ അല്ലേ. അല്ലെങ്കിൽ മക്കൾക്ക് ഇതൊന്നും അറിയാൻ പറ്റത്തില്ല. എളുപ്പം മാറട്ടെ കൊറോണ ഒക്കെ. അപ്പൊ മൈതാനം നമുക്ക് കളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് മൈതാനം എന്ന് പറയുന്നത്. കളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്, കളിക്കാൻ പറ്റുന്ന സ്ഥലം. ഇനി മക്കളെ നോക്കൂ, ഏണീന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഏണീന്ന് നമ്മൾ പഠിച്ചു. ഈ ഏണി നമ്മള് ഈ ഏണി വെച്ചിട്ട് മിസ് ഒരു പാട്ട് പാടിത്തരാം. മിസ് പാടുമ്പം മിസ് കാണിക്കുന്നത് പോലെ കാണിച്ചിട്ട് പാടണം കേട്ടോ. നമുക്കിങ്ങനെ ഒന്ന് ഉഷാറാവാം, ഒരു പാട്ടൊക്കെ പാടി. എല്ലാരും അൺമ്യൂട്ട് ചെയ്തോളൂ. ഈ പാട്ട് മാത്രമേ കേൾക്കാവുള്ളൂ, വേറെ എന്തെങ്കിലും സൗണ്ട് കേട്ടാ ഞാൻ പാട്ട് നിർത്തും. ശ്രീപാർവതി, ശ്രീപാർവതി അവിടെ എന്തുന്നാ ചെയ്യണേ? കിടന്നുറങ്ങുന്നോ? എന്തേ കാണിക്കണേ? വേറെ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ ഞാൻ പാട്ട് നിർത്തും, ഞാൻ മിണ്ടാണ്ടാവും, നിങ്ങളുടെ അവളെ സൗണ്ട് എടുക്കും, അത്രേ ഉള്ളൂ. മക്കളെ ഞാൻ പാട്ട് പാടിത്തരാം, മക്കള് പാടണം. എനിക്കുണ്ടൊരേണി, ഞാൻ കാണിക്കണ പോലെ കാണിക്കും. എനിക്കുണ്ടൊരേണി പടികളുള്ള ഏണി. പടികളെവിടെ? പടികളുള്ള ഏണി അരിച്ചു വച്ചു കേറാ കാര്യം നേടാം. എനിക്കുണ്ടൊരേണി പറ്റി. ഇവിടെ നെറ്റിന് പ്രശ്നമൊന്നും ഇല്ല, പക്ഷെ എന്തോ സംതിങ് കാണിക്കുന്നു, എന്തെന്നാണാവോ. എനിക്കുണ്ടൊരേണി
പടികളുള്ള ഏണി ചരിച്ചു വച്ചു കേര ഏറെ കാര്യം നേടാം. ഏറെ കാര്യം നേടാം. ഓക്കെ, ഇവിടെ എന്തോ സംതിങ് പക്ഷേ ഇതെന്താ എന്റെ സൂം മീറ്റിങ്ങിന് എന്താ ഞാൻ പറ്റിയുള്ളൂ. അവിടെ ആരാ വൈറ്റ് കളറാണോ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്നേ, ആരാ സംസാരിക്കണേ? മക്കളോട് എത്ര പറഞ്ഞാലും എന്താ മനസ്സിലാവാത്തേ? എന്താ മോനെ? എന്തെന്ന്? എനിക്ക് അതെന്താ മിസ്സാവണ? എന്താ ആർക്കാ മിസ്സാവുന്നേ? മക്കളെ നോക്കൂ, ഈ പുസ്തകത്തിൽ തന്നെ ആർക്കാണ് ക്ലാസ് മിസ്സാവുന്നത്? ഇപ്പൊ ഒരു കുട്ടി വന്നിട്ടുണ്ട്, അത് ഈ ക്ലാസ്സിലെ ആണാവോ? നോക്കൂ, നമ്മള് ഈ പുസ്തകത്തിൽ തന്നെ എന്തുവാ മക്കളെ? ഇവിടെ പിന്നെയും പ്രശ്നം. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യണ്ട. ഓക്കെ, അത് വേണ്ടാന്ന് വയ്ക്കാം. എന്നാല് എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, എന്താന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയും നേരം കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ, നോക്കേ മക്കളെ, അതിന്റെ താഴെ നമ്മുടെ പുസ്തകത്തിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്, വേല പലതും കാണാം. വേല പലതും കാണാം എന്ന് മൂന്ന് വാക്കുകൾ കൊടുത്തിരിക്കുക, അടുപ്പിച്ച്. താഴെ കൊടുത്തിട്ടുണ്ട് മൈതാനം. പാരന്റ്സ് അതൊന്ന് അടുത്ത് മ്യൂട്ട് ചെയ്യൂ. വേല പലതും കാണാം, മൈതാനം എവിടെ എന്ന് ചോദിക്കാം. നോക്കൂ മക്കളെ, ഇതിന് ഇത് മൂന്ന് വാക്കുകള് നിരത്തി വച്ചു, അതിന്റെ താഴെ രണ്ട്, മൈതാനം എവിടെ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചു. മൈതാനം എവിടെ? വേല എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കളികൾ എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ വേല എന്ന് കൊടുത്തിരിക്കുന്നത് കളി എന്ന അർത്ഥത്തിലാണ്. മൈതാനത്ത് ചെന്നാല് പല വേലകളും കാണാം, എവിടെ മൈതാനം എന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ് മൈതാനം? ഇതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ നമ്മള് മിസ് തുടക്കത്തിലെ പറഞ്ഞായിരുന്നു, വാക്കുകൾ അക്ഷരങ്ങൾ ചേർത്ത് വച്ച് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കാനാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞു. അക്ഷരങ്ങൾ ചേർത്ത് വച്ച് വാക്കുകൾ ഉണ്ടാക്കാൻ പഠിച്ചു എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയണത് എന്താണെന്നറിയോ? രണ്ട് വാക്കുകൾ ചേർത്ത് വച്ച്, സെന്റൻസ്, വാചകം. എങ്ങനെ വാചകം? ഭയങ്കര വാചക അടിയാന്ന് പറയും അല്ലെ? ഭയങ്കര വർത്തമാനം ഒക്കെ പറയുന്നവരെ പറയും അവൻ ഭയങ്കര വാചകമടിയാണ്. വാചകം, വാചകം എങ്ങനെ എഴുതണേ? കൂടുതൽ വാക്കുകളെ അടുപ്പിച്ചെഴുതുമ്പോഴാണ് വാചകം ഉണ്ടാകുന്നത്. കൂടുതൽ എന്ത് വാക്കുകളാണ്? അർത്ഥമുള്ള രീതിയിൽ അടുപ്പിച്ചെഴുതണം. നമ്മൾ പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടാവണം, അതിനെന്തെങ്കിലും ഒരു അർത്ഥമുണ്ടാവണം, അപ്പോഴാണ് നമുക്ക് എഴുതാൻ പറ്റുക, നമുക്ക് അത് ചെയ്യാൻ പറ്റുക. ഈ വേല തും കാണാം, വേല ഒരു വാക്കാണ്. പലതും, തും തായുടെ താഴെഴുതിയിട്ട് ഊവിന്റെ ചിഹ്നവും അമ്മിന്റെ അനുസ്വാരവും കൂടി ചേർത്തപ്പോ തും 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 ഉം ഉം തും
ആ പൂജ്യമില്ലായിരുന്നെങ്കിലോ അനുസാരമില്ലായിരുന്നെങ്കിലോ തൂ പലതു എന്ന് മാത്രമേ വരുള്ളൂ. ഇത് പൂജ്യം കൂടിയുണ്ട് അവിടെ. അപ്പൊ പലതും തും അങ്ങനെയാണ് വായിക്കുക. കാണും അടുത്തത് പലതും കാണും. അവിടെ നമുക്ക് പോയാൽ മൈതാനം എവിടെ, നമുക്ക് അവിടെ പോയാൽ നമുക്ക് സമയം പോവാം, കുറെ കാര്യങ്ങൾ ഉണ്ടാകും, നമുക്ക് അവിടെ കുറെ കളികൾ ഉണ്ടാകും, വേല പലതും ഉണ്ടാകും അവിടെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മൈതാനം എവിടെയാ ഇവിടുത്തേന്ന് ചോദിക്കാം. അതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കുന്നേ, രണ്ട് വാക്കുകൾ, രണ്ടിൽ കൂടുതൽ കുറെ വാക്കുകൾ എഴുതിയപ്പ നമുക്ക് എന്ത് കിട്ടി, സെന്റൻസ്. നമുക്ക് വാചകം, സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വാചകം, വാചകം കിട്ടി. എന്താ മനെ പറയൂ, നമ്പർ 3 എടുക്കണ്ടേ? അയ്യോ, പാഠം 13, 19, 19, 1, 9, 1, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9, 1, 9,
വേല പലതും കാണാം. കണ്ടോ മക്കളത്? വേല പലതും കാണാം. കണ്ടോ? കണ്ടോ? വേല പലതും കാണാം. മൈതാനം എവിടെ? അല്ലെ, എന്താണ് മൈതാനം എവിടെ? വേല പലതും കാണാം. മൈതാനം എവിടെ? ആ, വേല പലതും കാണും. മൈതാനം എവിടെ? വേല പലതും കാണും. കാണും, വേല പലതും കാണും. മക്കളെ, ഇന്ന് നമ്മൾ പഠിച്ചത് എന്തിയ മക്കളെ? എന്താ പ്രശ്നം? പാഠം ഏതാണ്? പാഠം 13. പാഠം 13. എന്തോ പ്രശ്നമുണ്ട്, സ്ക്രീൻ ഷെയറിങ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ കാണിച്ചു തരായിരുന്നു. അപ്പൊ മക്കളെ ഇവിടെ ശ്രദ്ധിച്ചോളാം, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇന്ന് പഠിച്ചത് ഏണി, ഏലം, പേന, കൈത, തൈമാവ്, മൈതാനം. എഴുതേണ്ട വാക്കുകള് മിസ് വൈകുന്നേരം വാട്സാപ്പിൽ ഇട്ട് തന്നോളാം. വാട്സാപ്പിൽ നോക്കിയിട്ട് നിങ്ങൾ നോട്ട് എഴുതിയാ മതി. അപ്പൊ ഇന്നത്തെ പിന്നെ എന്തോ ആ പറയൂ, അതെന്താന്ന്? അറ്റൻഡ് ചെയ്യാഞ്ഞ് ആരോണ്? എന്താ അറ്റൻഡ് ചെയ്യാഞ്ഞ്? മഴ കാരണോ? ഇന്നലെയോ? ഇന്നലെ ഇന്നലെയാണോ അതോ മിസ്സിന്റെ ക്ലാസ് ആണോ കഴിഞ്ഞ ദിവസത്തെ? മിസ്സിന്റെ ക്ലാസ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, മോൻ വീഡിയോ കാണുക, യൂട്യൂബില് വീഡിയോ എടുത്തിട്ട് കാണുക. ഓക്കെ മാം. എന്തോ? ഏഞ്ചലയുടെ വീഡിയോ കട്ടായി പോവാ. വീട് കട്ടായി പോണോ? വീഡിയോ വീഡിയോ കട്ടായി. അത് റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും മോനു, നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടാവില്ലേ, അപ്പൊ അതുകൊണ്ട് നമുക്ക് വീഡിയോ കട്ടായി പോണതാവും കേട്ടോ. ആ, അതുകൊണ്ടാണ് കട്ടായി പോണതേ. അപ്പൊ മക്കളെ നോക്കൂ, എല്ലാവരും ശ്രദ്ധിക്ക, എല്ലാവരും കൈ നല്ലോണം കഴുകുക, ശ്രദ്ധിക്ക, വാഷ് ചെയ്യ, എപ്പോഴും സോപ്പിട്ട് പതപ്പിച്ച് കൈ കഴുകുക, മഴയത്ത് ഇറങ്ങാതിരിക്ക, മഴവെള്ളം നനയാണ്ടിരിക്ക. വെള്ളത്തില് പറമ്പിലൊക്കെ മുറ്റത്തൊക്കെ മഴവെള്ളം ഉണ്ടെങ്കില് അതിലൊന്നും ചവിട്ടാതിരിക്ക. അമ്മയും അച്ഛനും ഒക്കെ പറയുന്നത് അനുസരിച്ച് നല്ല മിടുമിടുക്ക മക്കളായിട്ടിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ. ബൈ 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 ബൈ.